ബഹുമാനികളെ, അനുഗ്രഹീതമായ റമളാൻ നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. റമളാനിന്റെ മുന്നോടിയായി റജബ് മാസം നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സാധാരണ റജബ് മാസമായി കഴിയുമ്പോൾ നാമൊക്കെയും കേൾക്കുന്ന, നാമൊക്കെയും വിലക്കുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണമേ, അനുഗ്രഹം നൽകണമേ, വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് നീ ഞങ്ങളെ കൊണ്ടെത്തിക്കണമേ അല്ലാ. എന്താ ഇങ്ങനെ ഒരു പ്രാർത്ഥന, ഇങ്ങനെ ഒരു ദുആ നടത്താൻ അതിന്റെ പിന്നിലുള്ള ചോദന എന്താ? ബർക്കത്ത് എന്നതാണ് ഈ ദുആയിലൂടെ നാം ആദ്യമായി പഠിക്കേണ്ട വിഷയം. വളരെ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് ലളിതമായി ബർക്കത്ത് എന്താണ് എന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എത്രത്തോളം ആവശ്യകതയുണ്ട് എന്നും നമുക്കതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്താം. ബർക്കത്ത് എന്ന പദപ്രയോഗം പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും എമ്പാടും ഉപയോഗിച്ചിട്ടുള്ള, പ്രയോഗിച്ചിട്ടുള്ള, പരാമർശിച്ചിട്ടുള്ള ഒരു പദമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത അത്യന്താപേക്ഷിതമായ ഒന്നാണ് ബർക്കത്ത് എന്ന് വിഷയം പഠിക്കുമ്പോൾ നമുക്കൊക്കെയും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നിന്റെ നിത്യജീവിതത്തെ വിവിധങ്ങളായ, വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അവിടുന്ന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായി നടത്തിയിട്ടുള്ള ദുആകളെ കുറിച്ചൊന്ന് പഠനം നടത്തിയാൽ, ഹദീസുകളിൽ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന വിഷയബന്ധിതമായ ധാരാളം ദുആകൾ കാണാൻ കഴിയും. അവയിൽ ചിലതിലൂടെ ഒന്ന് വെളിച്ചം വീശാം. നബി തങ്ങൾ ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈതനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയതിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ അല്ല. നീ ഞങ്ങൾക്ക് നൽകിയ എന്തെല്ലാം വസ്തുക്കളുണ്ടോ, ഞങ്ങളുടെ ആയുസ്, ഞങ്ങളുടെ കൈകാലുകൾ, ഞങ്ങളുടെ കുടുംബം, ഭാര്യ, മക്കൾ, ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ, ഞങ്ങളുടെ സംവിധാനങ്ങൾ, അതിലൊക്കെയും നീ ബർക്കത്ത് നൽകണമേ അല്ലാ. മറ്റൊരിക്കൽ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ വസാഇനാ, അല്ലാഹു ഞങ്ങളുടെ അളവ് ദുഃഖങ്ങളിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ അല്ലാ. ഞങ്ങൾ അളന്നു വാങ്ങുന്നതിൽ, അളന്നു കൊടുക്കുന്നതിൽ, തൂക്കി വാങ്ങുന്നതിൽ, തൂക്കി കൊടുക്കുന്നതിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ അല്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ദുആ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്ന ദുആയ്ക്കും അപ്പുറത്ത് ആഴങ്ങളുള്ള, പരപ്പുള്ള, എത്രത്തോളം ഒരു ജീവിതത്തിൽ എത്ര കണ്ട് ഈ ദുആയുമായി ബന്ധപ്പെട്ട് അതിൽ പറയപ്പെടുന്ന വിഷയങ്ങളുടെ ആവശ്യകത അതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യേണ്ടതുമായി കാണാൻ കഴിയുന്ന ഒരു ദുആ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് നടത്തുന്ന ദുആ, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, അല്ലാഹുവേ എന്റെ പാപങ്ങളെ പുറത്തു തരണമേ അല്ലാ. ദിനമഞ്ച് നേരം ചുരുങ്ങിയ പക്ഷം നിസ്കാരത്തിന് വേണ്ടി വുദൂ ചെയ്യുന്ന സഹോദരങ്ങളെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, അല്ലാഹുവേ എന്റെ പാപങ്ങളെ പുറത്തു തരണമേ അല്ലാ. എന്റെ കുടുംബത്തിൽ നീ വിശാലത നൽകണേ അല്ല, എന്റെ വീട്ടിൽ നീ വിശാലത നൽകണമേ അല്ല. അല്ലാഹുവേ എനിക്ക് തന്നിട്ടുള്ള ജീവിതോപാധികളിൽ ബർക്കത്ത് ചൊരിയണമേ അല്ല. നീ എനിക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ എനിക്ക് നീ സൗകര്യമൊരുക്കി തരണമേ അല്ല. എത്ര കണ്ട ആഴത്തിലുള്ള ദുആയാണ്. ഒന്നാമത് ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ
രഹസ്യമായോ പരസ്യമായോ സംഭവിക്കുന്ന പാപങ്ങൾ, ആ പാപങ്ങളെ തൊട്ടുള്ള പശ്ചാത്താപമാണ് പാപത്തെ തൊട്ട് പുറത്തുകൊണ്ട തേടലാണ്. അല്ലാഹുവേ നീ എന്റെ പാപങ്ങളെ പുറത്തു തരണയല്ല. രണ്ടാമത് അവിടുന്ന് ചോദിക്കുന്നത് എന്റെ വീട്ടിൽ വിശാലത നൽകണമേ അല്ല, വിശാലത നൽകണമേ അല്ല, എല്ലാ അർത്ഥത്തിലുമുള്ള വിശാലതയാണ്. മൂന്നാമത് ചോദിക്കുന്നു എന്റെ ജീവിതോപാധികളിൽ ബർക്കത്ത് നൽകണമേ അല്ല, എനിക്ക് തന്നതിൽ ബർക്കത്ത് നൽകണേ അല്ല, അനുഗ്രഹം നൽകണേ അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളതെല്ലാം അതിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ എനിക്ക് നീ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ല, എന്നെ നീ ഉള്ളതിൽ തൃപ്തിപ്പെടുത്തേണമേ അല്ല. വിശാലമായ ദുആകൾ പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞു വരുന്ന വിഷയം ബർക്കത്താണ്. ബർക്ക എന്നാൽ ഒട്ടകത്തിന്റെ നെഞ്ചെല്ലിനാണ് ബർക്ക എന്നത് കൊണ്ട് അർത്ഥം വെക്കുന്നത്. അഥവാ ഒട്ടകം അങ്ങനെയൊന്നും കിടക്കാറില്ല, ഒട്ടകം കിടന്നാ പിന്നെ ഒട്ടകം എഴുന്നേൽക്കാറുമില്ല. പെട്ടെന്ന് എഴുന്നേൽക്കുക പ്രയാസമുള്ള കാര്യമാണ്. അഥവാ ഒരു സംവിധാനത്തിൽ അത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അതുമായി തന്നെ നൈരന്തര്യം നിരന്തരമായി കൊണ്ടിരുന്നു. ഒട്ടകം കിടക്കാറില്ല, കിടന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എഴുന്നേൽക്കാറില്ല. ആ കിടന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കാതിരിക്കുക, അതിനാണ് സാധാരണഗതിയിൽ വർക്ക് എന്നത് കൊണ്ട് അർത്ഥം വെക്കുന്നത്. വർക്കത്ത് എന്നാൽ ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞാൽ ചൈതന്യം, സമൃദ്ധി, ഐശ്വര്യം, പൊലിമ, ഇങ്ങനെയൊക്കെ നമുക്ക് വാക്കർത്ഥം പറയാൻ പറ്റും. സാധാരണ മലയാളത്തിൽ പറയുന്ന വാക്കർത്ഥങ്ങളാണ് ഈ പറഞ്ഞത്. എന്നാൽ കുറച്ചുകൂടെ ആഴത്തിൽ വർക്കത്ത് എന്നതിന്റെ നിർവചനത്തെ കുറിച്ചൊക്കെ പഠിച്ചാൽ, സാമാന്യം ഒരു ഒരു വസ്തുവിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അതിനേക്കാൾ കൂടുതൽ കിട്ടുക, ഒരു സാധനം അതിൽ നിന്ന് എത്രയാണോ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ ലഭിക്കുക. എന്ത്, എപ്പോൾ, എങ്ങനെ, എത്ര വേണമോ നമുക്കറിയില്ല. ഉദാഹരണത്തിന് പത്താളുകൾ സമ്മേളിക്കുന്ന ഒരു സദസ്, പത്താളുകളുണ്ട്, കാഴ്ചയിൽ അഞ്ചാളുകൾക്ക് കുടിക്കാനുള്ള പാല് വെള്ളം അവിടെയുണ്ട്, അഞ്ചാളുകൾക്ക് കുടിക്കാൻ പറ്റും. എന്നാൽ പത്താളുകളും അത് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ആ പാലിൽ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ വർക്കത്തുണ്ട് എന്ന് പറയാം. എല്ലാവർക്കും അത് ലഭിക്കണം, ലഭിച്ചാൽ മാത്രം പോരാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും കഴിയണം. മതി, ഇനി ഒന്നും വേണ്ട. ആയിരം പേര് പങ്കെടുക്കുന്ന ഒരു സംവിധാനം, കുറേ ഭക്ഷണങ്ങൾ അവിടെയുണ്ട്, ആയിരം പേരും കഴിച്ചു, കുറെ ഭക്ഷണം മിച്ചം വന്നു, കുറെ ഭക്ഷണം മിച്ചം വന്നു, ബർക്കത്തില്ല എന്നതാണ് അർത്ഥം. എവിടെ എന്ത് എത്ര ആവശ്യമുണ്ടോ അത് പരിപൂർണമായിട്ട് ലഭിക്കുകയും വേണം, ഒട്ടും തന്നെ പാടാവുകയും പാടില്ല, പൂർണമായിട്ടും ആ വസ്തു ഉപകരിക്കുക എന്നതാണ് ബർക്കത്ത് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഈ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആവശ്യമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ എന്ത്, എപ്പോൾ, എങ്ങനെ, എത്ര വേണമോ അത് കിട്ടുക എന്നതാണ്. ഒന്നും മിച്ചമാവരുത്, ഒട്ട് തികയാതിരിക്കുകയും അരുത്. പ്രിയപ്പെട്ടവരെ, ഉദാഹരണത്തിന് നമുക്ക് ചില ഹദീസിന്റെയും ചരിത്രത്തിന്റെയും താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട വിഷയബന്ധിതമായ കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഒരാളുടെ ശരീരത്തിൽ ഒരു മുറിവ് സംഭവിച്ചു, നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം. ഒരാളുടെ ശരീരത്തിൽ ഒരു മുറിവ് സംഭവിച്ചു, സംഭവിച്ച മുറിവിലൂടെ അവനവന്റെ കൈ തന്നെ ആ മുറിവിന്റെ മുകളിലൂടെ ഒന്ന് തടകിവിട്ടാൽ ചെറിയ ആശ്വാസം ലഭിക്കും ആ വേദനയ്ക്ക്. എന്നാൽ അവന്റെ ഉമ്മ, അവന് ജന്മം നൽകിയ, അവനോട് കരുണ കാണിക്കുന്ന അവന്റെ പ്രിയപ്പെട്ട മാതാവ് ചാരത്ത് വന്നിരുന്ന് ആ മുറിവിന്റെ മുകളിലൂടെ ഒന്ന് തലോടിയാൽ എത്ര ആശ്വാസം ലഭിക്കും. സ്വന്തം കരത്തെക്കാൾ ഒരു പടി കൂടെ മനസ്സിലും ശരീരത്തിലുമൊക്കെ ആശ്വാസം ലഭിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ മുറിവിന്റെ മുകളിലൂടെ കരം ഓടിച്ചത് ഈസാ നബി അലൈഹിസ്സലാമയാണ് എന്ന് സങ്കല്പിക്കുക. ഈസാ നബി അലൈഹിസ്സലാമയാണെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ബർക്കത്തിന്റെ പേരില് ആ അസുഖം തന്നെ എവിടെയാണോ മുറിവ്, ആ മുറിവ് തന്നെ ശമിച്ച് അവിടെ ഒരു അടയാളം പോലുമില്ലാത്ത, ഒരു പാട് പോലുമില്ലാത്ത വിധത്തിൽ ആ രോഗത്തിന്റെ ശമനമുണ്ടാകും. ഖുർആൻ പറഞ്ഞതാ, വജഅലനി മുബാറകൻ ഐനമാ കുന്തു, അദ്ദേഹം നടത്തിയ ദുആയിൽ ഈസാ നബി അലൈഹിസ്സലാമയുടെ ദുആയാണ്. അല്ലാഹുവേ എന്നെ നീ ആക്കണമേ അല്ല, ഞാൻ എവിടെയായിരുന്നാലും
ഞാൻ ബർക്കത്തുള്ളവനാകണമേ അല്ലാ, ബർക്കത്ത് നൽകപ്പെടുന്നവൻ, അനുഗ്രഹം നൽകപ്പെട്ടയാളാക്കണേ എന്ന് ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അല്ലാഹു തആല ഈസാ നബിക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഒരു അന്ധനായ മനുഷ്യന്റെ കണ്ണിലൂടെ അദ്ദേഹത്തിന്റെ കയ്യൊന്ന് ഓടിച്ചാൽ അയാൾക്ക് കാഴ്ച ലഭിക്കും. ഒരു വെള്ളപ്പാണ്ടുകാരന്റെ ശരീരത്തിലൂടെ അദ്ദേഹത്തിന്റെ കയ്യൊന്ന് ഓടിച്ചാൽ ആ വെള്ളപ്പാണ്ട് രോഗം മാറിക്കിട്ടും. ഇത് ഖുർആൻ പരാമർശിച്ചിട്ടുള്ള ബർക്കത്തിന്റെ അർത്ഥതലങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ബർക്കത്തില്ലെങ്കിൽ എന്തുണ്ടായി എന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. ഒരു സുഖവും ഉണ്ടാവുകയില്ല. ഭക്ഷണം കഴിച്ചാലും കഴിച്ചെന്ന് തോന്നില്ല. വീട് വിശാലമാണെങ്കിലും വലുതാണെങ്കിലും ഒരു സുഖവും അതിൽ കിടന്നാൽ ഉണ്ടാവില്ല. ഭാര്യയും മക്കളും ഉണ്ടെങ്കിലും അതിൽ സംതൃപ്തി ഉണ്ടാവില്ല. എന്തുണ്ട് എന്നതിലല്ല കാര്യം. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിഞ്ഞാൽ അതിനാ ബർക്കത്ത് എന്ന് പറയുന്നത്. ബർക്കത്ത് എന്നാൽ ധാരാളം ഉണ്ടാവുക എന്നല്ല, സുഭിക്ഷതയ്ക്കല്ല ബർക്കത്ത് എന്ന് പറയുന്നത്. വളരെ കുറച്ചേ ഉള്ളെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. അതിൽ ബർക്കത്തുണ്ടെങ്കിൽ അത് മതി എന്ന അവസ്ഥ ഉണ്ടാവും. ബർക്കത്ത് എന്നതാൽ അങ്ങനെയാ, ചില വസ്തുക്കളിൽ, ചില സ്ഥലങ്ങളിൽ, ചില സമയങ്ങളിൽ അല്ലാഹു ബർക്കത്ത് വെച്ചിട്ടുണ്ട്. അല്ലാഹു വെച്ചിട്ടുള്ള പ്രത്യേകമായ ബർക്കത്ത്, ഇലാഹിയായ നന്മയാണ് ബർക്കത്ത് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അൽ ബർക്കത്ത് സുബൂത്തുൽ ഖൈറിൽ ഇലാഹിയ ഫിസി, ഒരു വസ്തുവിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു നന്മ അല്ലാഹു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ബർക്കത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഉദാഹരണത്തിന്, പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തെ കുറിച്ച് നോക്കുക. ഖുർആൻ തന്നെ കഅബാലയത്തെ പറ്റി പറയുന്നത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ഈ ഭൂമിയിൽ പണികഴിക്കപ്പെട്ട ആദ്യത്തെ ഗേഹം, അല്ലാഹുവിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി പണികഴിക്കപ്പെട്ട ആദ്യത്തെ മസ്ജിദിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അനുഗ്രഹീതമായ ബർക്കത്ത് നൽകപ്പെട്ട, ബർക്കത്ത് നൽകിയിട്ടുള്ള പരിശുദ്ധമായ മുബാറക്കായ മക്കയിലുള്ള കഅബാലയമാണ്. ആ കഅബയ്ക്ക് അല്ലാഹു ബർക്കത്ത് എന്ന് അർത്ഥം വെക്കുക. കഅബാലയം ബർക്കത്തുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഅബാലയം നിർമ്മിക്കാൻ കല്ല് മുറിക്കപ്പെട്ടത് തൊട്ടടുത്ത് കാണുന്ന അബുൽ ഖുബൈസ് പർവ്വതമാണ്. വിശാലമായ അബുൽ ഖുബൈസ് പർവ്വതം ഇന്നും അവിടെ പോയാൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആരും അതിന്റെ മുകളിൽ കയറുന്നില്ല, ആരും അതിനെ പ്രദക്ഷിണം ചെയ്യുന്നില്ല, ആരാരും അത് കാണാൻ വേണ്ടി കൊതിക്കാറില്ല. പക്ഷേ അബുൽ ഖുബൈസ് പർവ്വതത്തിൽ നിന്ന് പാറ മുറിക്കപ്പെട്ട്, കല്ല് മുറിച്ചെടുത്ത് നിർമ്മിക്കപ്പെട്ട കഅബാലയം, ആ കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഅബാലയം ഒന്ന് കണ്ണു നിറച്ച് കാണാനായിട്ട് ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ അവർ കാത്തിരിക്കുകയാണ്. കണ്ടവർ പിന്നെയും കാണാൻ കൊതിക്കുന്നു. അല്ലാഹു വെച്ചിരിക്കുന്ന മുബാറക്ക, അല്ലാഹു വെച്ചിരിക്കുന്ന ബർക്കത്താണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിത്യേന കാണുന്ന രണ്ട് ജീവജാലങ്ങളുണ്ട്, രണ്ട് ജന്തുക്കള്, ഒന്ന് നായ, മറ്റൊന്ന് ആട്. ഉദാഹരണമാണ്, മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് പറയുന്ന. ഒരു നായ അത് പ്രസവിച്ചാൽ അതിൻ്റെ മക്കള് 8-10 ഒക്കെ ഉണ്ടാവും. ഒറ്റ പ്രസവത്തിൽ തന്നെ നായിക്ക് 8-10 മക്കളെ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു ആട്ടിൻകുട്ടിക്ക് അല്ലാഹു കൊടുക്കുന്നതാട്ടെ, ഒറ്റ പ്രസവത്തിൽ സാധാരണഗതിയിൽ ഒരു കുട്ടിയെ ഉണ്ടാവാറുള്ളൂ. വളരെ റയറായിട്ട്, വളരെ ദുർല, എന്താ പറയുന്ന, വല്ലപ്പോഴും ഒക്കെ ആയിട്ട് 2-3-4 ഒക്കെ മക്കൾ അല്ലാഹു ആടിന് നൽകിയേക്കാം. നമ്മൾ മനസ്സിലാക്കണം, ഈ ജനിക്കപ്പെടുന്ന നായ്ക്കൾ, ഈ നായ്ക്കളെ ആരും അങ്ങനെയൊന്നും കൊല്ലാറൊന്നുമില്ല. ഓരോ പ്രസവത്തിലും 8-10 മക്കൾക്ക് ജന്മം നൽകുന്ന നായ്ക്കൾ എപ്പോഴും ഒന്നും എവിടെയും കൊല്ലുന്നോ പിടിച്ചുകൊണ്ടു പോകുന്നോ ഒന്നുമില്ല. ആടിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. മുസ്ലിമീങ്ങളെന്ന് മാത്രമല്ല, സർവരും, മനുഷ്യരൊക്കെയും അറുത്ത് ഭക്ഷിക്കുന്ന ഒരു ജന്തുവാണ്, ഒരു ജീവിയാണ് ആട് എന്നത്. ഇത്രയധികം ആടുകളെ ദിനേന അറുക്കപ്പെട്ടിട്ടും ആടുകൾക്ക് യാതൊരുവിധ കുറവുമില്ല. എന്നാൽ നായ്ക്കളുടെ എണ്ണമാകട്ടെ, ആ നിലയ്ക്ക് കണക്കാക്കുമ്പോൾ എണ്ണത്തിൽ കുറവാണ്. ആടിന്റെ വിഷയത്തിൽ അല്ലാഹു ബർക്കത്ത് വെച്ചുവെന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ ചരിത്രത്തിന്റെ താടുകളെ പരതിയാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ബർക്കത്തുമായി ബന്ധപ്പെട്ട് വായിക്കാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, മഹാനവരുകൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 3 നഷ്ടങ്ങൾ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നു. എന്നെ ബാധിച്ചിട്ടുള്ള 3 നഷ്ടങ്ങൾ എന്നാ അദ്ദേഹം പറയുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വഫാത്തായ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ട ദിവസത്തിൽ എല്ലാവരും ദുഃഖത്തിൽ കഴിയുക. ഇസ്ലാമിന്റെ 3-ാമത്തെ ഖലീഫയായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദാക്കപ്പെട്ട ആ ദുഃഖത്തിൽ ജനങ്ങളൊക്കെയും ദുഃഖത്തിൽ കഴിയുമ്പോൾ
കഴിയുമ്പോൾ വേദനിച്ച് കഴിയുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല എന്ന് പറയുന്നു ചില ഗ്രന്ഥങ്ങളിൽ രണ്ട് ദുഃഖങ്ങളാണെന്നും അദ്ദേഹം ആരംഭിച്ച ഒരു കവിതയൊക്കെ ലിന്നാസി ഹമ്മുൻ വലിയൂമി ഹമ്മാനി ഹമ്മുൽ ജറാബി വ ഹമ്മുൽ ശൈഖ് ഉസ്മാനി എന്ന് അദ്ദേഹം പാടി എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നേ ദിവസം ഒരു ദുഃഖമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല വിടവാങ്ങിയതിന്റെ അദ്ദേഹത്തെ കൊന്നതിന്റെ കൊല ചെയ്യപ്പെട്ടതിന്റെ ദുഃഖമാണ് എല്ലാവർക്കും ബാധിച്ചിട്ടുള്ളതെങ്കിൽ എനിക്ക് ഇന്നേ ദിവസം രണ്ട് ദുഃഖമുണ്ട്. ഒന്ന് എന്റെ പേഴ്സ് എന്റെ സഞ്ചി നഷ്ടപ്പെട്ടതിന്റെ പേരില്, മറ്റൊന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയതിന്റെ ദുഃഖം. അതല്ല അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു, മൂന്ന് ദുഃഖങ്ങൾ എന്നെ ബാധിച്ചിട്ടുണ്ട്. ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ദുഃഖം എന്ന് പറഞ്ഞാൽ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതാണ്. രണ്ടാമത്തെ ദുഃഖം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതിന്റെ ദുഃഖമാണ്. മൂന്നാമത്തെ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്റെ സഞ്ചി നഷ്ടപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല സഞ്ചിയുമായി ബന്ധപ്പെട്ട ചരിത്രം എന്ന് ചോദിച്ചാൽ വിശാലമായ ചരിത്രമാണ്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയാം, അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സഞ്ചരിക്കുക, ഞങ്ങൾ കുറച്ചു പേര് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള സഞ്ചാരമാ. ആ സഞ്ചാരത്തിന്റെ ഇടയ്ക്ക് വിശപ്പനുഭവപ്പെട്ടപ്പോൾ കഴിക്കാനായി ഭക്ഷണങ്ങളൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവോട് ചോദിക്കുകയാണ്, താങ്കളുടെ കയ്യിൽ എന്താണ് കഴിക്കാനുള്ളത്, എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കയ്യിൽ കുറച്ച് ഈത്തപ്പഴമുണ്ട്. കുറച്ച് ഈത്തപ്പഴമുണ്ട് നബി നിങ്ങൾ പറഞ്ഞു, അത് എടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ അത് കഴിക്കുകയാണ്, മറ്റുള്ളവരെ കഴിപ്പിക്കുകയും ചെയ്യുകയാണ്. നബി തങ്ങൾ ഭക്ഷിച്ചു, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ആ സഞ്ചി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ വെച്ചിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവോട് പറയുകയാണ്, യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, ഇദാ അറത്ത അൻ തഖുദ മിൻഹു ശൈആ, നീ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ, നിനക്ക് കഴിക്കണമെന്ന് നിനക്ക് വിശന്നാൽ, എന്തെങ്കിലും നീ ഉദ്ദേശിച്ചാൽ, നിന്റെ കൈ നീ ഇതിനകത്തേക്ക് നിക്ഷേപിക്കുക, നിന്റെ കൈ നീ ആ സഞ്ചിക്കകത്തേക്ക് ഇടുക, ഫലാ തുഖിബ്ബഹൂ, നീ അതിനെ കൊടയണ്ട, കമഴ്ത്തിയിട്ട് കൊടയരുത്, നിന്റെ കൈ നീ സഞ്ചിക്കകത്തേക്ക് ഇട്ടാൽ മതി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവോട് പറയുക, നീ കൈയിട്ടാൽ നിനക്ക് അതിൽ നിന്ന് അല്ലാഹു കഴിക്കാനുള്ളത് തരും. അദ്ദേഹം പറയുകയാണ്, ഫഅകൽതു മിൻഹു ഹയാത നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്ത് ഞാൻ ആ സഞ്ചിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഞാൻ എന്റെ കരം വിട്ടുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എടുത്തു കഴിക്കുമായിരുന്നു. വഹയാത അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വഹയാത ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഞാൻ അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഞാൻ എങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു, അങ്ങനെ ഇരിക്കുകയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലപ്പെടുന്നത്. ഫലമ്മാ ഖുതില ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടപ്പോൾ, എന്റെ വീട് കൊള്ളയടിക്കപ്പെട്ടു, എന്റെ വീട് കൊള്ളയടിക്കപ്പെട്ടു, എന്റെ സഞ്ചിയും കൊണ്ട് കൊള്ളയടിക്കപ്പെട്ടു, എന്റെ ആ സഞ്ചിയും കൊള്ളയടിക്കപ്പെട്ടു, നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവനെ, ഉസ്മാൻ റളിയല്ലാഹു തആലാവിന്റെ വധമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആലാവിന് അല്ലാഹു തആല കൊടുത്ത പ്രത്യേകമായ വർഗത്ത് നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, അല്ലാഹു നമുക്ക് തരുന്ന വർഗത്ത് അത് നഷ്ടപ്പെട്ടുകൂടാ. അല്ലാഹു നമുക്ക് തരുന്നത് ഒക്കെയും നഷ്ടപ്പെട്ടു, നഷ്ടപ്പെടുന്നതിനും ചില ദോഷങ്ങൾ, ചില വഴികൾ സൂക്ഷിക്കാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നാം കരുതലോടുകൂടെ കാണേണ്ടത് ആരെയും വേദനിപ്പിക്കാത്ത വിധത്തിൽ മാതാപിതാക്കളടക്കമുള്ള, മക്കളടക്കമുള്ള, ഭാര്യ അടക്കമുള്ള, അയൽപ്പക്കാരടക്കമുള്ള, സാമൂഹിക തലങ്ങൾ അടക്കമുള്ള മേഖലകളിൽ ഒരാളുടെയും മനസ്സ് നൊമ്പരപ്പെടുത്താതെ മുമ്പോട്ട് പോകുക എന്നത് നമുക്ക് നൽകിയിട്ടുള്ള വസ്തുവിലെ വർക്കത്ത് നിലനിൽക്കാൻ കാരണമാണ്. ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ, ആരെയെങ്കിലും നൊമ്പരപ്പെടുത്തിയാൽ, അങ്ങനെയാണെങ്കിൽ വർക്കത്ത് ഊരപ്പെടുമെന്നും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹക്കീം ഇബ്നു ഹിസാം റഹിമഹുല്ലാ മഹാനവരുടെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്,
സഹീഹും ബുഖാരിയും ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനവരങ്ങൾ പറയുകയാണ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എത്തിക്കൊണ്ട് ചോദിച്ചു, യാ റസൂലുള്ളാ, എനിക്ക് എന്തെങ്കിലും തരണേ നബിയെ. ഫഅഅതാനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് തന്നു, കുറച്ച് സമ്പാദ്യം എനിക്ക് തന്നു. വീണ്ടും ഞാൻ അവിടുന്ന് എന്നോട് ചോദിച്ചു, ഫഅഅതാനി അവിടുന്ന് പിന്നെയും എനിക്ക് തന്നു. തങ്ങളോട് മൂന്ന് പ്രാവശ്യം ഞാൻ ചോദിച്ചു, മൂന്ന് പ്രാവശ്യവും തന്നിട്ട് അവിടെ എന്നോട് പറഞ്ഞു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും പഠിക്കേണ്ട ഒരു പാഠമാണ് നബിതങ്ങൾ പറയുന്നത്. ഒരു സഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നത്, അത് വായിക്കുന്ന അനുയായികളായ ജീവിതത്തിലുടനീളം അത് വായിച്ച് പ്രാവർത്തികമാക്കാൻ പ്രതീക്ഷിക്കുന്ന കൊതിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പാഠമാകണമെന്ന് നിനക്ക് നിങ്ങൾ പറയുകയാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ, പണം എന്ന് പറഞ്ഞാൽ അത് മധുരമുള്ളതാണ്, പച്ചപ്പുള്ളതാ, നല്ല സുഖമാ, നല്ല രസമാ സമ്പത്തിന്റെ വിഷയമാ പറയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ആരെങ്കിലും ഈ പണം സമ്പാദിക്കുന്നത് ഒരാളുടെ മനസ്സംതൃപ്തിയോട് കൂടിയിട്ടാണ് എങ്കിൽ, വേറൊരാളുടെ കയ്യിലുള്ള പണം ഞാനത് എന്റേതാക്കി എടുക്കുന്നത് അയാളുടെ മനസ്സംതൃപ്തിയോട് കൂടിയിട്ടാണെങ്കിൽ, ആരെങ്കിലും ഒരാൾ ഇത് സമ്പാദിച്ചത് അവന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാണെങ്കിൽ, നൊമ്പരപ്പെടുത്തി കൊണ്ടാണെങ്കിൽ, അല്ലാഹു അതിൽ ബർക്കത്ത് ഊരപ്പെടുന്നതാണ്, നൽകിയിട്ടുള്ള ബർക്കത്ത് അല്ലാഹു താല ഊരിക്കളയുന്നതാണ്. ഏതുപോലെ അവൻ തിന്നു, അവൻ ഭക്ഷിച്ചു, പക്ഷേ വയറ് നിറഞ്ഞില്ല. ഇതെവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്? സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ, എന്നെ കേൾക്കുന്ന ഈ സദസ്സിലുള്ളവരൊക്കെയും കച്ചവടവുമായി നിലനിൽക്കുന്ന ആളുകളാണ്, കച്ചവടവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ അന്യന്റെ സ്വത്ത് അകാരണമായി ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മേശയിൽ നമ്മുടെ കീശയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരാളെയും ഭക്ഷിച്ചുകൊണ്ട് സമ്പാദിക്കാൻ പാടില്ല. അള്ളാഹു തന്നിട്ടുള്ള ബർക്കത്ത്, അള്ളാഹു തന്നിട്ടുള്ള ഐശ്വര്യം, അനുഗ്രഹം അള്ളാഹു ഊരപ്പെട്ട് കളയും. കാരണം എന്താ? അന്യന്റെ സ്വത്ത് അവന്റെ മനസ്സംതൃപ്തിയോട് കൂടിയിട്ടല്ല വാങ്ങിയതെങ്കിൽ, അഥവാ നീ ഒരു വസ്തു വിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക, ഒരു വസ്തു വിൽക്കുന്നു, അതിനൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്, ആ നിശ്ചയിച്ചിട്ടുള്ളവര പരിപൂർണ സംതൃപ്തിയോട് കൂടിയിട്ട് അവനും സമ്മതിച്ച് നെയ്യും സമ്മതിച്ച് ആ വിലയല്ലാതെ അതിൽ പിന്നെ കൂടുതലൊന്നും വാങ്ങിയെടുക്കാൻ പാടില്ല. ഉദാഹരണമാ, നമ്മളൊരു വസ്തു അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുത്തു, അയാൾക്ക് കൊടുക്കേണ്ടത് 100,000 രൂപയാണ് കൊടുക്കാനുള്ളതെങ്കിൽ, മാന്യമായിട്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക, അതിൽ ന്യൂനത വരുത്തിയിട്ട് അത് കൊടുക്കുന്നതിൽ കുറവ് വരുത്താൻ പാടില്ല. എത്ര വേഗത്തിൽ കൊടുക്കാൻ കഴിയുമോ അത്ര വേഗത്തിൽ കൊടുക്കുക. കൊടുക്കാൻ കഴിവുണ്ടായിട്ടും കൊടുക്കാതിരുന്നാൽ നിന്റെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ഊരപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കണം. എനിക്ക് 100,000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, എന്റെ കയ്യിൽ അത് കൊടുക്കാൻ എന്റെ കയ്യിൽ ഉണ്ട് തന്നെ, പക്ഷേ ഞാനത് കൊടുക്കാൻ താമസിക്കും തോറും എന്റെ സമ്പത്തിൽ അല്ലാഹു തആല ഉള്ള ബർക്കത്ത് അല്ലാഹു ഊരിക്കളയുന്നതാണ്. നേരെ മറിച്ച് കൊടുക്കാനുണ്ട്, ഞാനത് വേഗത്തിലാക്കി എന്നാൽ ആവുന്ന വിധത്തിൽ 50,000 കൊണ്ട് കൊടുത്തു ബാക്കി തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കാലതാമസം ചോദിച്ചു, ആ കാലതാമസത്തിൽ അവന് കൊടുക്കാൻ അല്ലാഹു അവസരം ഒരുക്കി കൊടുക്കും, വേഗത കൊടുക്കുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പ്രത്യേകിച്ച് നമ്മൾ അറിയണം, മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ ഓഹരി ചെയ്യുമ്പോൾ ഒരാൾക്ക് 5 സെന്റ് അറിയാൾക്ക് 10 സെന്റ് ഇങ്ങനെ വ്യത്യസ്തമായ തോതുകൾ കണക്കുകളൊക്കെ വെക്കും. ചിലപ്പോൾ ഒരാൾക്ക് ഒരല്പം കുറവ് സംഭവിച്ചേക്കാം, ആ കുറവ് സംഭവിച്ചു എന്നതിന്റെ പേരിൽ പ്രയാസപ്പെടേണ്ട, വിട്ടുവീഴ്ച ചെയ്യലാണ് വേണ്ടത്. ഇനി അതല്ല, എനിക്കത് കിട്ടണം, 5 സെന്റാണ് നിയമപരമായിട്ട് കിട്ടേണ്ടത്, ഞാൻ അവന്റേത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് 6 സെന്റ് പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ അവന്റെ മനപ്പൊരുത്തമില്ല എങ്കിൽ അല്ലാഹു അതിൽ ബർക്കത്ത് ഊരപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 60 സെന്റ് ഉണ്ടായിട്ടും 6 ഏക്കർ ഉണ്ടെങ്കിലും ഗുണം കിട്ടില്ല എന്ന്, അതുകൊണ്ട് നേട്ടമുണ്ടാവില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. പ്രാഗ് നേർന്ന് ആരെങ്കിലും തന്നാൽ അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല എന്ന്, സാർ നീ വെക്കട, നീ തിന്നടാ, കൊണ്ടുപോയി അനുഭവിക്കടാ എന്നൊക്കെ പറഞ്ഞൊക്കെ തന്നാ അതോടുകൂടെ തീർന്നു കിട്ടിയാൽ മതി.
അല്ലാഹ് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ളവരെ വേദനിപ്പിച്ച് അന്യായമായി പിടിച്ചെടുത്താൽ അത് ബർക്കത്ത് ഉണ്ടാവില്ല എന്നതാണ് പറഞ്ഞു വന്നതിന്റെ ആകെ ചുരുക്കം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിയുന്ന പ്രദേശങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ വർഗത്തിന് വേണ്ടി വർഗത്തുള്ള പലതുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ കഴിയുന്ന ആളുകളിൽ പ്രായാധിക്യമുള്ള ആളുകൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ബർകത്തു മഅ അകാബിരിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് ബർക്കത്ത് നൽകുന്നത് നിങ്ങളുടെ പ്രായാധിക്യമുള്ളവരുടെ പേരിലാണ്, അവരോടൊപ്പമാണ്. പ്രായമുള്ള വാപ്പ ഉമ്മ പ്രായമായി കഴിയുമ്പോ വാപ്പായെ ഉമ്മ ഇങ്ങനെ ഇട്ട് തട്ടും, പന്ത് തട്ടുന്നവർ തട്ടും. മക്കള് നാലഞ്ചു പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നീ ഒരു മാസം നോക്ക്, നീയും നോക്ക്, നീയും നോക്ക്. ഒരു പുരാവസ്തുവിനെ പോലെ ഈ പാവപ്പെട്ട ജന്മങ്ങളെ പന്ത് തട്ടുന്നത് പോലെ തല്ലിക്കളയുന്ന തട്ടിക്കളിക്കുന്ന ഒരു കാലമാണെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ കൂടെ നിർത്ത്, അതിലൂടെ നിങ്ങൾക്ക് ബർക്കത്ത് നൽകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരുപാട് വസ്തുക്കൾ കാണാം, ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിൽ, കുടുംബത്തിൽ, വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ ഒരു വീടൊക്കെ നമ്മൾ വെക്കുമ്പോൾ, ഇപ്പൊ പുതിയ പുതിയ വീടിന്റെ സംവിധാനങ്ങളാ, പുതിയ വീട് വെച്ചാലും അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത്തന്നൂറ് ബർക്ക, വീട്ടിൽ അടുപ്പ് ഉണ്ടാക്കുക, ഏത് വിറകടുപ്പ് ചുമച്ചു വർക്കത്താണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയുമെങ്കിൽ ആടിനെ വാങ്ങിച്ച് വളർത്ത്, പശ്ചാത്ത് വറുക്ക, കോഴിയെ വളർത്ത്, ഇപ്പൊ തീക്ക് വറുക്ക, എത്രത്തോളം ആട്ടുകല്ല് വീട്ടിൽ വെച്ചാൽ, ആട്ടുകല്ല് വീട്ടിലുണ്ടെങ്കിൽ അതിലും ബർക്കത്തുണ്ടെന്നും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ, ഫഅഇതുഹുന്ന ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ ഇതൊക്കെ നിങ്ങൾ എണ്ണി എണ്ണി വെക്കുവീൻ, നിങ്ങൾ കൂട്ടിക്കൂട്ടി വെക്കുവീൻ, ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ കാരണമാകുമെന്നും നബിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ബർക്കത്ത്, അല്ലാഹു നൽകിയ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്നത് നമ്മളൊക്കെ കരുതലോടുകൂടെ കാത്തിരിക്കേണ്ടതാണ്. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ബർക്കത്ത് ഊരപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബർക്കത്തിന് തടയപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയം കുറവാണ്, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമതായിട്ട്, അക്രമം പാടില്ല. വീട്ടിലാകട്ടെ, നാട്ടിലാകട്ടെ, സമൂഹത്തില് എവിടെയാകട്ടെ, അക്രമം ഉണ്ടാവാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത സഞ്ചി, ആ സഞ്ചിയിൽ അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്ത സഞ്ചി നബിതങ്ങളുടെ കാലത്തും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും, അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും ഒക്കെ ഞാൻ യഥേഷ്ടം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ, അക്രമം നടമാടിയപ്പോൾ, ആ അക്രമത്തിന്റെ ഒരു മഹാപാതകത്തിന്റെ പേരിൽ തന്റെ അനുഗ്രഹം, തന്റെ വർക്കത്തിന് അത് കൊള്ളയടിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് മഹാനവർഗൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മൾ ചിന്തിക്കുക, അക്രമങ്ങൾ ഉണ്ടായാൽ, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, മഹാപാതകങ്ങൾ ഉണ്ടായാൽ, അന്നാട്ടിൽ അവിടെ അവിടെ നിക്ഷേപിച്ചിരിക്കുന്ന വർക്കത്ത് ഉരപ്പെട്ടു പോകുന്നതാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിനാൽ നമ്മളെപ്പോഴും നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ടവരോട് അക്രമപരമായ ഇടപാടുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കുക. അത് മക്കളോടായാലും, മാതാപിതാക്കളോടായാലും, അയൽപ്പക്കാരോടാണെങ്കിലും, ഭാര്യയോടാണെങ്കിലും, ഭർത്താവിനോടാണെങ്കിലും, സഹോദരങ്ങളോടാണെങ്കിലും എന്ന് വേണ്ട, നാം ജീവിക്കുന്ന സാമൂഹിക തലങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൻ മറ്റൊരാൾ അയാളോട് അക്രമപരമായി വർത്തിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നമ്മളുടെ ബർക്കത്ത്, നമുക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന ബർക്കത്ത് അല്ലാഹു തആല ഊരപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, അല്ലാഹു പറഞ്ഞതായിട്ടാണ് നബി തങ്ങൾ പറയുന്നത്, ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കണേ, അല്ലാഹു പറയുന്നു, അനല്ലാ, ഞാൻ അല്ലാഹുവാണ്, ഇദാ റളീതു, ഞാൻ നിങ്ങളിൽ തൃപ്തിപ്പെട്ടാൽ, ഞാൻ ഏതെങ്കിലും ഒന്നിൽ തൃപ്തിപ്പെട്ടാൽ, ബറക്തു, ഞാൻ അതിൽ ബർക്കത്ത് വെക്കുന്നതാണ്, ഞാൻ തൃപ്തിപ്പെട്ടാൽ ബർക്കത്ത് നൽകുന്നതാണ്. നിങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല പറഞ്ഞതായിട്ട്, വലൈസ ലി ബർകതി മുൻതഹ, എന്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ബർക്കത്തിന് പരിധിയില്ല, അതിങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഞാൻ തൃപ്തിപ്പെട്ടെങ്കിൽ മാത്രമേ ബർക്കത്തുള്ളൂ, ആ ബർക്കത്തിന് പരിധി ഉണ്ടാവുന്നതല്ല, നിർത്തിയില്ല. വൈദാ ഗമിത്തു ലഅൻതു, ഞാൻ കോപിച്ചാൽ, ദേഷ്യപ്പെട്ടാൽ, എനിക്ക് തൃപ്തികരമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, അത് ഞാൻ കണ്ടാൽ
ലഅൻതുന ചപിക്കുന്നതാണ്. വലഅനതി എന്റെ ശാപം ആർക്കെങ്കിലും വന്നാൽ തുദറക്കു സാബിഉ മിനൽ വലദ് ഏഴ് തലമുറകൾ അനുഭവിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാ ശപിച്ചാൽ ഏഴ് തലമുറകൾ അനുഭവിക്കേണ്ടി വരുമെന്നും നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിപ്പിക്കുകയാണ്. അല്ലാന്റെ കോപം വാങ്ങി വെക്കരുതേ, പടച്ചവൻ ദേഷ്യപ്പെടുന്ന വിധത്തിലാക്കരുതേ. ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്, പക്ഷേ ജീവിതം മുഴുവനും കഷ്ടപ്പാടിലായാൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആനിലും ഹദീസിലും എമ്പാടും സ്ഥിരീകരിക്കപ്പെട്ട വിഷയമാണ്. ഞാനിത് പറയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഇങ്ങനൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു പ്രയോഗിച്ച പദമാണ്, അഭിവായ രവിതങ്ങൾ പറഞ്ഞ പദമാണ്. ഈ പദത്തിൽ ആരെങ്കിലും സംശയം രേഖപ്പെടുത്തിയാൽ, ആർക്കെങ്കിലും സംശയം ഉണ്ടായാൽ അത് കുഫറിലേക്ക് പോകാൻ കാരണമാകുമേ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആൻ തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാത്തവരില്ല. അതിന്റെ തുടക്കത്തിൽ അല്ലാഹു എഴുതി വെച്ചത് അല്ലാഹു പ്രയോഗിച്ചത് തബാറക്ക എന്ന പദമാണ്. തബാറക്ക എന്നാൽ മേലെയായിരിക്കുന്നു എന്നാണ്. സർവസമ്പൂർണമാണ്, സർവസമ്പൂർണത ആർജിച്ചത് എന്നാണ് വാക്കർത്ഥം. സർവ്വവും സമ്പൂർണമായി അതിനകത്തെല്ലാം ഉണ്ട്. അല്ലാഹു താല തന്റെ അടിയാറുകൾക്ക് അല്ലാഹു എല്ലാം കൊടുത്തിരിക്കുകയാണ്. അല്ലാഹു തന്റെ അടിമകൾക്ക് അളവറ്റ ഔദാര്യമാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. വേറൊരു ഭാഗത്ത് ശാം പ്രദേശത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ബാറക്കന ഹൗലഹു എന്ന് കാണാം, ബാറക്കന ഫീഹ എന്ന് കാണാം. ആറ് ഭാഗങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആൻ ശാം പ്രദേശത്തെ കുറിച്ച് അല്ലാഹു ബർക്കത്ത് ചെയ്ത നാടെന്നൊന്ന് പറയുന്നുണ്ട്. ശാം എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന ഫലസ്തീൻ അടക്കമുള്ള പ്രദേശമാണ്. സിറിയയും അടക്കമുള്ള ജോർദാനും ലബനാനും അടക്കമുള്ള പ്രദേശങ്ങളെ അല്ലാഹു ബർക്കത്ത് നൽകിയിരിക്കുന്നു, അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. അല്ലാഹു അനുഗ്രഹിച്ച നാടുകളായത് ഖുർആനിന്റെ പ്രയോഗമാണ്. നമ്മളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇദാ ദഖൽതും ബുയൂത്ത, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയാൽ, ഫസല്ലിമു അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളോട് സലാം പറയണേ. വീട്ടിൽ പോയാൽ സലാം പറയണേ. നമ്മുടെ നാട്ടുകാരെ കണ്ടാ സലാം പറയും, ഉസ്താദിനെ കണ്ടാ സലാം പറയും, ജുബ്ബ ഇട്ടവരെ കണ്ടാ സലാം പറയും. പക്ഷേ വാപ്പായെ കണ്ടാൽ ആരാ സലാം പറയുന്നത്, ഭാര്യയെ കണ്ടാൽ ആരാ സലാം പറയുന്നത്, മക്കളെ കണ്ടാൽ ആരാ സലാം പറയുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇദാ ദഖൽതും ബുയൂത്ത, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറിയാൽ, നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങൾ സലാം പറയണേ. വീട്ടുകാർ നിങ്ങൾ നിങ്ങളോട് തന്നെ സലാം പറയുവേ. എന്തിനാ? തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ, പരിശുദ്ധമായ അനുഗ്രഹീതമായ അല്ലാഹുവിൽ നിന്നുമുള്ള അഭിവാദ്യത്തിന്റെ വർത്തമാനമാണ് സലാം. അതുകൊണ്ട് നിങ്ങൾ സലാം പറയണമേ. അങ്ങനെ സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ. ഒരു ദുആയായി അവർ തിരിച്ചു പറയുകയാണ്, വഅലൈക്കും സലാം. അവർ തിരിച്ചു പറയുക, ഇന്നോ സംഘടനയുടെ പേര് പറഞ്ഞിട്ട് സലാം പറയുന്നില്ല. ഒരാൾ സലാം പറഞ്ഞാൽ അവൻ പുത്തൻ ബാധിയാണെന്ന് പറഞ്ഞ് അവനോട് സലാം മടക്കില്ല. പ്രിയപ്പെട്ടവരെ, സലാം പറയൽ സുന്നത്താണ്, സലാം മടക്കൽ വാജിബാണ്, നിർബന്ധമാണ്. സലാം പറയുന്നവന് പത്ത് നന്മയാണെങ്കിൽ സലാം മടക്കുന്നവന് 90 നന്മയാണുള്ളത്. അതുകൊണ്ട് ഏറ്റവും സുന്ദരമായ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കർമ്മമാണ് സലാം പറയുക. ഇത് ബർക്കത്താണ്. കുടുംബത്തിൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാകാൻ കാരണമാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവോട് നിരന്തരം ദുആ ചെയ്യുക, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സാരിനാ, ഇങ്ങനെ എണ്ണി എണ്ണി പറയട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ. അല്ലാ, ഞങ്ങളുടെ കേൾവിയിൽ, ഞങ്ങളുടെ കാഴ്ചയിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ മക്കളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ. അല്ലാ, എന്തേ ഇങ്ങനെ ഒരു ദുആ എന്നാൽ പ്രായാധിക്യമായി കഴിയുമ്പോൾ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് മറ്റൊരാളുടെ സഹായം തേടേണ്ടി വരുമ്പോൾ അതിന്റെ പേരിൽ പ്രയാസം നേരിടണ്ട. അതുകൊണ്ട് കണ്ണിന് കാഴ്ചയിൽ ബർക്കത്താവട്ടെ, കേൾവിയിൽ ബർക്കത്താവട്ടെ, ഭാര്യമാരിലുണ്ടാവട്ടെ, മക്കളിലുണ്ടാവട്ടെ, ഹൃദയത്തിലുണ്ടാവട്ടെ, ഒരാൾക്കും ഒരു ക്ഷീണവും ഉണ്ടാവാൻ പാടില്ല, ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. അത് ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുക, അല്ലാഹുവോട് ചോദിച്ചു വാങ്ങുക. എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്, എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്, എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ എനിക്ക് നന്മയുണ്ടാവണം, സുഭിക്ഷത ഉണ്ടാവണം, അപകടങ്ങളേതുമില്ലാതെ, ബുദ്ധിമുട്ടുകളേതുമില്ലാതെ
സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷേ പലപ്പോഴും ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ നിമിഷങ്ങളിൽ ഉണ്ടാകാവുന്ന വർത്തമാനത്തിന്റെയോ മറ്റോ പേരിൽ അള്ളാഹു വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ അള്ളാഹു ഊരിമാറ്റുന്നു. അതിന്റെ പേര് പരീക്ഷണം, വേദനയെത്തിന്റെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന, നാം പ്രതീക്ഷിക്കുന്ന ഗുണങ്ങളും മറ്റുമൊക്കെ ലഭിക്കാതെ വരുമ്പോൾ, പരാജയമാണെന്ന് അറിയേണ്ടി വരുമ്പോൾ, അന്നേരമൊക്കെ നമ്മൾ പ്രയാസപ്പെട്ടിട്ട് നമ്മുടെ സമീപത്തുള്ള നമ്മള് മറ്റുള്ളവരെ, സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രതീക്ഷിച്ച ഗുണങ്ങളും മറ്റുമൊക്കെ ലഭിക്കാതെ വരുമ്പോൾ അവൻ കാരണത്താലാണ്, അവര് കാരണത്താലാണ്, ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് പരാതി ചാർത്തി കുറ്റപ്പെടുത്തി അതിലൂടെ സായുജ്യമടയുന്ന ആളുകളെ കാണാൻ കഴിയും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ചിലപ്പോ ചില ഉദാഹരണമായിട്ട് പറയാം, ചിലരെ കല്യാണം കഴിഞ്ഞ് നിന്നെ കെട്ടിക്കൊണ്ട് വന്ന അന്ന് തുടങ്ങിയതാ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയരുത്. പറഞ്ഞാൽ അതിൽ അള്ളാഹു തആല വെച്ചിരിക്കുന്ന ബർക്കത്തുള്ള ഊരിമാറ്റുന്നതാണ്. വിശാലമായി പറയേണ്ട കാര്യമാണ്. അതുപോലെ വീടുകള് ഇമാം മാലിക് തിരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, എത്രയോ ആളുകൾ എത്രയോ വീടുകൾ താമസിക്കുന്നു, പക്ഷേ ആ താമസിക്കുന്നു പറഞ്ഞ കാര്യമില്ല, അതിൽ അവർ നശിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം എന്താ, ഈ വീട്ടിൽ വന്ന പിന്നെ ഉണ്ടായിരുന്ന നാശമാ, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഈ വണ്ടി വാങ്ങിയപ്പോ തുടങ്ങിയ കഷ്ടമാ, ഇവന് കഷ്ടം പറഞ്ഞാൽ അങ്ങനെ പറയാ, നീ ശപിച്ച നിനക്ക് മനസ്സുകൊണ്ട് വെറുത്ത സംവിധാനത്തിൽ നീ താമസിച്ചാൽ നിനക്കൊരു ഹൈറും ഉണ്ടാവില്ല, നിനക്കിത് നാശമാണ്. അങ്ങനത്തെ വീടും വേണ്ട, അങ്ങനത്തെ കുടുംബവും വേണ്ട, ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹു തന്നിട്ടുള്ള ബർക്കത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിന്റെ പ്രാവർത്തിക തലങ്ങളിൽ കൊണ്ടുവന്ന് വിജയം നേടാൻ ശ്രമിക്കുക. അള്ളാഹു തആല നമുക്കൊക്കെ ഈ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.